ബൈബിൾ ആൻഷേഴ്സിൽ വീണ്ടും ഒരിക്കൽ കൂടെ നമുക്ക് ഒരുമിച്ച് കൂടുവാൻ ദൈവം തന്ന കൃപയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രത്യേകിച്ച് ഗുരു ബ്രദർ, സുജോ ബ്രദർ, എല്ലാവർക്കും പ്രിയ സഹോദരന്മാർക്ക് യേശുക്രിസ്തുവിനുള്ള സ്നേഹത്തെ അറിയിക്കുന്നു. അതുപോലെ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിനുള്ള സ്നേഹത്തെ സ്വാഗതത്തെ അറിയിക്കുകയാണ്. ഞങ്ങൾ കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുമ്പേ ചെയ്യണമെന്ന് ആഗ്രഹിച്ച ഒരു വിഷയമാണ്. ചില കാരണങ്ങളാൽ ഇന്നത്തേക്ക് മാറ്റിവെക്കേണ്ടതായിട്ട് വന്നു. പ്രവാചക നിന്ദയുടെ പേരിൽ കഴിഞ്ഞ നാളുകളിൽ നൈജീരിയയിൽ കൊല്ലപ്പെട്ട ദബോറ എന്ന് പറയുന്ന ആ പെൺകുട്ടിയുടെ വിഷയത്തെ സംബന്ധിച്ചാണ് നമ്മൾ ഇന്ന് ഇങ്ങനെ ഒരു ചർച്ച, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വിഷയം നമ്മൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിച്ചത്. ചിലരെങ്കിലും ഒരുപക്ഷെ ചിന്തിക്കുമായിരിക്കാം, അങ്ങ് നൈജീരിയയിൽ എവിടെയോ നടന്ന ഒരു സംഭവത്തെ ഈ കേരളത്തിൽ ഇരിക്കുന്ന നമ്മൾ എന്തുകൊണ്ട് ചിന്തിക്കണം? രണ്ട് കാര്യമാണ് പ്രധാനമായിട്ട് അതിനെ പ്രേരിപ്പിച്ച ഘടകം. ഒന്ന്, കൊല്ലപ്പെട്ട പെൺകുട്ടി ഒരു ക്രൈസ്തവ പെൺകുട്ടിയാണ്. യേശുക്രിസ്തു നിമിത്തമാണ് അവളെ രക്തസാക്ഷിയായത്, അല്ലെങ്കിൽ യേശുക്രിസ്തുവിനെ ഉയർത്തിയതാണ് അവൾ മരണത്തിന് കാരണമായത്. അവൾ നമ്മുടെ സഹോദരിയാണ്. രണ്ടാമത്തെ കാരണം, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നൈജീരിയയിൽ ഏതൊരു സംഭവത്തെ കേന്ദ്രീകരിച്ചാണോ ഇങ്ങനെ ഒരു കൊലപാതകം, അല്ലെങ്കിൽ ഇത്രയും അതിദാരുണമായ ഒരു സംഭവം നടന്നത്, അങ്ങനെ ഒരു സംഭവം നടക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉള്ള ഒരു നാട്ടിലാണ് നമ്മൾ ഇന്ന് ജീവിച്ചിരിക്കുന്നത്. അതിനുള്ള പല ഉദാഹരണങ്ങളും പല സംഭവങ്ങളും കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ നാടുകളിൽ നടക്കുകയുണ്ടായി. അപ്പോ അധികം വിദൂരമല്ലാത്ത ഒരു ഭാവിയിൽ സ്വാഭാവികമായിട്ട് കൂടെ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു വിഷയമാണെന്ന് അറിയുമ്പോൾ ഈ വിഷയം ചർച്ച ചെയ്യപ്പെടേണ്ടത് വളരെ പ്രാധാന്യമെന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ ഒരു വിഷയം, അല്ലെങ്കിൽ ആ ഒരു സംഭവത്തെ ഓർമ്മിക്കാമെന്ന് ഞങ്ങൾ കരുതിയത്. ചുരുക്കം ചില വാക്കുകളില് ഈ സംഭവത്തെ ഒന്ന് വിശദീകരിച്ചിട്ട്, എനിക്കറിയാം ഇത് കേൾക്കാത്തവരായിട്ട് ആരും തന്നെ ഇല്ല. സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ നാളുകളിൽ വളരെ ശക്തമായ രീതിയിൽ സ്പ്രെഡ് ചെയ്യപ്പെട്ട ഒരു വിഷയമായിരുന്നു ദബോറ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ വിഷയം. അതിദാരുണവും പൈശാചികവുമായിട്ടുള്ള രീതിയിലാണ് ആ ഒരു പെൺകുട്ടി കൊല്ലപ്പെട്ടതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. വളരെ വേഗത്തിൽ ഞാൻ വിഷയത്തെ ഒന്ന് രണ്ട് കാര്യങ്ങൾ സംസാരിച്ച് തുടർന്ന് ദേവദാസന്മാരിലോട്ട് സഹോദരന്മാരിലോട്ട് പോകുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം ക്രിസ്ത്യാനിത്വം എന്ന് പറയുന്നത് പീഡനങ്ങളില്ലാതെ വളർന്നു വന്നതല്ല. ക്രൈസ്തവത അതിന്റെ ആരംഭദശയിൽ തന്നെ കഠിനമായ പീഡനങ്ങളിലൂടെ കടന്നു വന്നിട്ടുള്ളതാണ്. കർത്താവും പറഞ്ഞിട്ടുണ്ട്, ഈ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെങ്കിലും നിങ്ങൾ ധൈര്യപ്പെടുവെന്ന്. അപ്പൊ കഷ്ടതയില്ലാത്ത ഒരു ലോകം തരാമെന്ന് കർത്താവ് ഒരിക്കലും നമ്മോട് പറഞ്ഞിട്ടില്ല. ഈ ലോകത്തിൽ നമുക്ക് കഷ്ടതകൾ ഉണ്ട് എന്ന് തന്നെയാണ് കർത്താവും പറഞ്ഞത്. അപ്പോസ്തലന്മാരും പഠിപ്പിച്ചു വിശ്വാസത്തിൽ നാം നിലനിൽക്കണമെന്നും അനേകം കഷ്ടങ്ങളിൽ കൂടിയാണ് നമുക്ക് ദൈവരാജ്യത്തിലേക്ക് പ്രവേശനമുള്ളതെന്ന്. എന്നാൽ ഒന്നാം നൂറ്റാണ്ടുകളിൽ കഠിനമായ പീഡനങ്ങളിലൂടെ സഭ കടന്നു പോയപ്പോഴും സഭ അത്യന്തം വർദ്ധിക്കുകയും വിശാലമാകുകയൊക്കെ ചെയ്തു. സഭ ലോകത്തോട് അനുരൂപമായപ്പോൾ പീഡനങ്ങൾ കുറയാൻ തുടങ്ങിയെങ്കിലും ഈ അന്ത്യനാളുകളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും കഠിനമായ പീഡനങ്ങളിലൂടെ ദൈവസഭ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ എടുത്തു പറയേണ്ട ഒരു സ്ഥലം എന്ന് പറയുന്നത് നൈജീരിയയാണ്. നൈജീരിയയെക്കുറിച്ച് പറയുന്നത് അത് ക്രിസ്ത്യാനികളുടെ ശവപ്പുറം എന്നാണ് നൈജീരിയയെക്കുറിച്ച് പറയുന്നത്. അത്തരത്തിൽ വളരെ മൃഗീയമായ രീതിയിലുള്ള, പൈശാചികമായ രീതിയിലുള്ള കൊലപാതകങ്ങളാണ് ക്രിസ്ത്യാനികൾക്ക് നേരെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് വാർത്തകളിലൂടെ കാണാനായിട്ട് സാധിക്കും. ഒരുപക്ഷെ റിപ്പോർട്ട് ചെയ്യുന്നതിനേക്കാളും അതിഭീകരമായിരിക്കാം അവിടെയുള്ള സാഹചര്യങ്ങളെന്ന് നമുക്ക് സംശയം മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ക്രിസ്ത്യാനികളുടെ ശവപ്പുറമാണ് നൈജീരിയ എന്ന് പറയുന്നത്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അവിടെ ഏകദേശം 20 കോടിയിലധികം ജനങ്ങൾ അവിടെ ഉണ്ടെന്നാണ്. അതിൽ 46% ക്രിസ്ത്യൻസാണ്. 46% ക്രിസ്ത്യാനികളുള്ള ഒരു രാജ്യമാണ് ഈ നൈജീരിയ എന്ന് പറയുന്നത്. എന്നാൽ എന്തുകൊണ്ട് അവിടെ ക്രിസ്ത്യാനികൾ ഇത്രത്തോളം ഭീകരമായി ആക്രമിക്കപ്പെടുകയും കൊല്ലപ്പെടുകയും ഒക്കെ ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ അതിന് മറ്റൊരു കാര്യം നമ്മൾ നോക്കണം. അവിടെ ഏകദേശം 53%ത്തിലധികം മുസ്ലിങ്ങളാണ് ആ രാജ്യത്തിലുള്ളത്. അപ്പൊ ഏതൊരു സ്ഥലത്തും എന്നതുപോലെ അവർ ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ, അല്ലെങ്കിൽ അവർ ഭൂരിപക്ഷമാകുന്ന ഇടങ്ങളിൽ ഇതര മതത്തെ കൊന്നൊടുക്കിക്കൊണ്ടോ, അവരെ ഉപദ്രവിച്ചുകൊണ്ടോ, അവിടെ അവിടെ നിന്ന് ഓട്ടിച്ചുകൊണ്ടോ ആ രാജ്യം പൂർണ്ണമായി ഒരു ഇസ്ലാമിക രാജ്യം ആക്കുക എന്നുള്ള ഒരു ഹിഡൻ അജണ്ട ഭൂരിപക്ഷമാകുന്ന സമയങ്ങളിൽ അവർ പലപ്പോഴും പുറത്തെടുക്കാറുണ്ട്. അതിന്റെ ഒരു ഭാഗമാണ് നമ്മൾ ഈ നൈജീരിയയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ആ നൈജീരിയയുടെ ഒരു മേപ്പ് നിങ്ങൾ എടുത്ത് നോക്കിയിട്ട് അതിൽ ക്രൈസ്തവ പീഡനം നടക്കുന്ന സ്ഥലങ്ങൾ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇസ്ലാമിക ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ നിന്ന് പൂർണ്ണമായി ക്രൈസ്തവരെ കൊന്നൊടുക്കിക്കളയുക എന്നുള്ളതാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്.
അതിലവർക്ക് നേതൃത്വം കൊടുക്കുന്നത് ബോക്കോഹറാം എന്ന് പറയുന്ന തീവ്രവാദ സംഘടനയാണ്. അവർ ഇസ്ലാമിക തീവ്രവാദ സംഘടനയുടെ ലക്ഷ്യം എന്താണെന്ന് നിങ്ങളൊന്ന് ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കുക. ബോക്കോഹറാം എന്ന് പറയുന്ന ആ ഇസ്ലാമിക തീവ്ര സംഘടനയുടെ മുദ്രാവാക്യം തന്നെ ഒരു പ്യുവറായിട്ടുള്ള ഒരു ഇസ്ലാമിക് സ്റ്റേറ്റ്, ഷരിയ നിയമത്തിന്റെ കീഴിലുള്ള ഒരു സമ്പൂർണമായ ഒരു ഇസ്ലാമിക രാജ്യം കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ ബോക്കോഹറാം എന്ന് പറയുന്ന തീവ്രവാദികൾ സംഘടനയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അതിനുവേണ്ടി അവർക്ക് ചെയ്യേണ്ടത് ഇതര മതസ്ഥരായിട്ടുള്ള ആൾക്കാരെ കൊന്നൊടുക്കുക, അവരെ കൊല്ലുക, അവരെ കൊള്ളയടിക്കുക, അവരെ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും ജീവനും കൊണ്ട് ഓടുക, തുടർന്ന് അവർക്ക് ആ രാജ്യത്തെ അല്ലെങ്കിൽ ആ പട്ടണങ്ങളെ പിടിച്ചെടുത്ത് പൂർണ്ണമായതിനെ ഇസ്ലാമികൽക്കരിക്കുക എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. ഇന്റർനാഷണൽ ക്രിസ്ത്യൻ കൺസേൺ എന്ന് പറയുന്ന ഒരു ഇസ്ലാമിക രാജ്യത്തെ ക്രൈസ്തവ പീഡനങ്ങളെ കുറിച്ച് പഠിക്കുന്ന ഒരു ക്രൈസ്തവ സംഘടനയുടെ റിപ്പോർട്ട് പ്രകാരം കഴിഞ്ഞ 10 വർഷത്തിനിടെ നൈജീരിയയിൽ കൊല്ലപ്പെട്ടത് ഏകദേശം 70,000 ക്രിസ്ത്യൻസ് ആണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, 10 വർഷത്തിനിടയിൽ, കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ അവിടെ നൈജീരിയ എന്ന് പറയുന്ന സ്ഥലത്ത് കൊല്ലപ്പെട്ടത് 70,000 ക്രൈസ്തവ സഹോദരങ്ങളാണ്, നമ്മുടെ സഹോദരങ്ങളാണ്. അവരെ കൊന്നൊടുക്കിയതാകട്ടെ ബോക്കോഹറാം ഉൾപ്പെടെയുള്ള തീവ്രവാദ സംഘടനകളും തീവ്ര ഇസ്ലാമിക ചിന്താഗതിയുള്ള ആൾക്കാരുമാണ് ഇതിനെല്ലാം നേതൃത്വം കൊടുക്കുന്നതെന്ന് അറിയുമ്പോൾ നമ്മൾ വളരെ ഞെട്ടലോടെ നമ്മൾ പല കാര്യങ്ങളും മനസ്സിലാക്കണം. ഒരുപക്ഷെ നമ്മളിപ്പോഴും ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കാത്ത അനേകരുണ്ട്. നമ്മുടെ കൺമുമ്പിൽ വരാനിരിക്കുന്ന അപകടങ്ങളെ തിരിച്ചറിയാതെ ഇതൊക്കെ ലോകത്തിന്റെ മറ്റെവിടെയോ വിദൂര കോണയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, നമുക്ക് നമ്മളൊക്കെ സേഫാണ്, നമ്മളൊക്കെ വളരെ വളരെ സേഫായിട്ട് ഇരിക്കുകയാണെന്നൊക്കെ ചിന്തിക്കുമ്പോൾ നമ്മുടെ നാട് എങ്ങോട്ട് വെക്കൊണ്ടിരിക്കുകയാണെന്നുള്ളത് കൂടെ നമ്മൾ ചിന്തിക്കണം. കഴിഞ്ഞ ദിവസങ്ങളുള്ള സംഭവങ്ങളൊക്കെ ഇന്ന് സോഷ്യൽ മീഡിയയിൽ വളരെ ശക്തമായ രീതിയിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ നാട്, നമ്മൾ ജീവിക്കുന്ന സ്ഥലം, നമ്മളുടെ പട്ടണം, നമ്മുടെ അടുത്ത തലമുറകള് അവർ നേരിടേണ്ടതായിട്ട് വരുന്ന വിപത്തുകൾ ഇന്ന് നൈജീരിയയിലെ ജനങ്ങൾ നിലവിളിക്കുകയാണ്, അവർ കരയുകയാണ്. പക്ഷെ ആരും ഒന്നും ചെയ്യുന്നില്ല, അവരെ സഹായിക്കാൻ ആരും മുൻപോട്ട് വരുന്നില്ല, ആർക്കും അവരെ സഹായിക്കാൻ സാധിക്കുന്നില്ല. നമുക്ക് തന്നെ നമ്മുടെ നാട്ടിൽ ഇരുന്നുകൊണ്ട് അവിടുത്തെ സംഭവങ്ങളെ ഓർത്ത് കരയാനോ പ്രാർത്ഥിക്കാനോ അല്ലാതെ നമുക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുന്നത്? നമുക്കൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പൊ ഒരു വലിയ വിപത്ത് വന്നിട്ട് അപ്പോ അതിനെക്കുറിച്ച് ഓർത്ത് അനുതപിക്കുകയും പരിതപിക്കുകയും ഒക്കെ ചെയ്യുന്നതിനേക്കാള് നമുക്ക് പരിമിതികൾ ഉണ്ടെങ്കിൽ പോലും നമ്മളാൽ ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതിന് വേണ്ടിയിട്ടുള്ള ഒരു മുന്നറിയിപ്പ് കൂടെയാണ് ഇന്ന് രാത്രിയിലെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത്. ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ സിവിൽ ലിബർട്ടീസ് ആൻഡ് റൂൾ ഓഫ് ലാ എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട് നൈജീരിയയിൽ. നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ അവരുടെ ഗൂഗിളിന്റെ പേജില്, അവരുടെ വെബ് പേജില് ധാരാളം ക്രൈസ്തവ പീഡനങ്ങളെ സംബന്ധിച്ചുള്ള വാർത്തകളുണ്ട്. നമ്മൾ ചത്ത കോഴികളെ പോലെ അല്ലെങ്കിൽ ചത്ത മാടുകളെ പോലെ ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കി ട്രക്കുകളിൽ കയറ്റി ഇങ്ങനെ വഴിനീളെ കൊണ്ടു നടക്കുന്ന ക്രൂരമായ ചിത്രങ്ങൾ നിങ്ങൾക്ക് അത് കാണാനായിട്ട് സാധിക്കും. മൃഗങ്ങളെ പോലെ ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കി, അവർ ക്രിസ്തുവിനെ വിശ്വസിച്ചു എന്നുള്ള കാരണത്താലോ അല്ലെങ്കിൽ ഇസ്ലാം സ്വീകരിച്ചില്ല എന്നുള്ള കാരണത്താലോ വളരെ ക്രൂരമായിട്ടുള്ള കൊലപാതകങ്ങൾ അവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് വളരെ ഹൃദയനുറുക്കത്തോടും വേദനയോടും അല്ലാതെ നമുക്കത് കാണാനായിട്ട് സാധിക്കത്തില്ല. സത്യം പറഞ്ഞാൽ ഈ ദബോറ എന്ന് പറയുന്ന ഈ സഹോദരിയുടെ വീഡിയോ ഒക്കെ കാണാൻ തുടങ്ങിയപ്പോൾ വളരെ വേദന തോന്നി, വളരെ വിഷമം തോന്നി. ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു മതം ഒരു മനുഷ്യൻ എത്രത്തോളം പൈശാചികിതനാക്കുന്നു അല്ലെങ്കിൽ എത്രത്തോളം പിശാചാക്കുന്നു എന്ന് ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഞാൻ പറഞ്ഞത് ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ സിവിൽ ലിബർട്ടീസ് ആൻഡ് റൂൾ ഓഫ് ലാ എന്ന് പറയുന്ന ഒരു സംഘടന പഠനം നടത്തിയപ്പോ കഴിഞ്ഞ 1 വർഷത്തിനിടയിൽ മാത്രം കൊല്ലപ്പെട്ടത് 6,000 കഴിഞ്ഞ 1 വർഷത്തിനിടയിൽ മാത്രം. ഈ ആപത്തുകൾ നമ്മിൽ നിന്ന് വളരെ വിദൂരത്തിലൊന്നുമല്ല എന്നുള്ളത് കൂടെയാണ് ഞാൻ ഈ സമയത്ത് ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. 70,000 ക്രിസ്ത്യൻസ് ആണ് 10 വർഷത്തിനിടയിൽ അവിടെ കൊല്ലപ്പെട്ടത്. ഇത് പുറത്തു വരുന്ന കണക്കുകൾ മാത്രമാണ്. ഇതറിയാതെ തന്നെ എത്രയോ ഗ്രാമങ്ങൾ കൊള്ളയടിക്കപ്പെടുന്നു. കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഇതേ ക്ലബ് ഹൗസിൽ തന്നെ നൈജീരിയയിൽ നിന്നുള്ള ഒരു സഹോദരി, ആ റൂമിലുണ്ടായിരുന്ന ഒരു സഹോദരൻ അയച്ച മെസ്സേജ് പ്രകാരമാണ് ആ സഹോദരി താമസിക്കുന്ന ഗ്രാമത്തിൽ ഇസ്ലാമിക തീവ്രവാദികൾ രാത്രി കടന്നു വന്ന് വീടുകളെ കൊള്ളയടിച്ച് തീവെച്ച് അവിടെയുള്ള ആൾക്കാരെയൊക്കെ മൃഗീയമായി വെട്ടിക്കൊല്ലുകയും വെടിവെച്ചു കൊല്ലുകയൊക്കെ ചെയ്യുകയാണ്. അപ്പൊ ഈ സഹോദരി കുറച്ചു പേരായിട്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ട് അടുത്ത ഏതോ ഗ്രാമത്തിൽ ഒളിച്ചിരുന്നു കൊണ്ടാണ് അവിടെ നടക്കുന്ന ഇത്രയും വലിയൊരു പൈശാചികമായ ഒരു കൃത്യത്തെ ലോകത്തോട് അറിയിച്ചത്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് ചോദിച്ചാൽ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല. പ്രാർത്ഥിക്കുക എന്നുള്ളതല്ലാതെ നമുക്ക് ഈ വിഷയത്തിൽ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല. പക്ഷെ നമ്മുടെ നാട് നടന്നു വെക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ഒരു വലിയ വിപത്തിലോട്ടാണെന്നുള്ളത് നമ്മൾ ഒരിക്കലും മറക്കരുത്. എന്നാൽ ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെ നൈജീരിയ എന്ന് പറയുന്ന ക്രിസ്ത്യാനികളുടെ ശവപ്പറമ്പായ ആ രാജ്യത്തിൽ അനുദിനം ധാരാളം ക്രൈസ്തവർ കൊല്ലപ്പെടുന്നുണ്ടെങ്കിലും
ഈ കഴിഞ്ഞ ദിവസം നടന്ന സംഭവം നമുക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കത്തില്ല. അത് കണ്ടവർക്കറിയാം. കഴിഞ്ഞ 12ാം തീയതിയാണ് ഈ സംഭവം നടന്നത്. നമുക്കറിയാം, നൈജീരിയയിലെ സൊക്കോട്ട എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു കോളേജ് 2ാം വർഷം കോളേജ് വിദ്യാർത്ഥിയായിരുന്ന ഒരു പെൺകുട്ടി, അവളെ പ്രവാചകൻ എന്ന് ആരോപിച്ച് അവൾ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ പല വാർത്തകൾ പുറത്തു വരുന്നുണ്ടെങ്കിലും നമുക്ക് വിശ്വസനീയമായ ഉറവിടങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് കോളേജിലെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ, അവരുടെ സുഹൃത്തുക്കൾ ഉള്ള ഒരു വാട്സാപ്പ് ഗ്രൂപ്പാണ്, അതിലേക്ക് ആരോ ഇസ്ലാമിക വചനങ്ങൾ പോസ്റ്റ് ചെയ്തു. അപ്പോ ഇതൊരു പഠന വിഷയം സംബന്ധിച്ച് ചർച്ച ചെയ്യേണ്ട ഗ്രൂപ്പാണ്, എന്തിനാണ് ഇങ്ങനെയുള്ള വചനങ്ങൾ പോസ്റ്റ് ചെയ്തതെന്നുള്ള ആരോപണത്തിന്റെ പേരിലാണ് പ്രവാചകൻ എന്ന് ആരോപിച്ചുകൊണ്ട് സഹപാഠികൾ മറ്റിതര സുഹൃത്തുക്കളെ അറിയിക്കുന്നു. അവിടെ വെച്ച് തന്നെ അവളെ വിചാരണ നടത്തുന്നു. അള്ളാഹു അക്ബർ വിളികളോടുകൂടെ അവളെ ഭീകരമായി കല്ലെറിഞ്ഞ് മൃഗീയമായിട്ട് കൊല്ലുകയാണ്. ഇത്രയും സമയം തോളോട് തോൾ ചേർന്നിരുന്ന, ഒരുമിച്ച് ഒരേ ബെഞ്ചിൽ പഠിച്ചുകൊണ്ടിരുന്ന സഹപാഠികളാണ് ഇത് ചെയ്തതെന്ന് നമ്മൾ ഓർക്കണം. ഓ, നമ്മൾ പലപ്പോഴും ചിന്തിക്കും, എനിക്ക് എത്രയോ സുഹൃത്തുക്കളുണ്ട് മുസ്ലിങ്ങൾ, എനിക്ക് എത്രയോ നല്ലവരായ സഹോദരങ്ങളൊക്കെ അറിയാം, ഒക്കെ ശരിയാണ്, ഞാൻ ഒരിക്കലും ഒരു സമുദായത്തെ മുഴുവൻ അടച്ചാക്ഷേപിക്കുകയല്ല. പക്ഷേ ഒരു മതം ഒരു മനുഷ്യൻ എത്രത്തോളം ഭ്രാന്തനാക്കുന്നു എന്നുള്ളതിന്റെ അടയാളമാണ്. ഇന്നലെ വരെ ഒരുമിച്ച് കോഫി കുടിച്ചവരായിരിക്കാം, ഒരുമിച്ച് ആഹാരം കഴിച്ചവരായിരിക്കാം, പക്ഷേ പ്രവാചകൻ നിന്ന് എന്ന് പറയുന്ന ഒരു വലിയ വിഷയത്തിന്റെ മുമ്പിൽ തങ്ങളുടെ ഉറ്റ സുഹൃത്ത് അവർക്ക് ഏറ്റവും നിന്ദനായിട്ട് മാറി. നമുക്കറിയാം, വീഡിയോ കണ്ടവർക്ക് മനസ്സിലാകും, വളരെ ധാരാളം കല്ലുകൾ എറിഞ്ഞ് ആ സഹോദരി ആ കോളേജിൽ വെച്ച് തന്നെ അവർ കല്ലെറിഞ്ഞ് കൊല്ലുകയാണ്. എന്നിട്ടും ദേഷ്യം തീരാതെ ആ സഹോദരിയുടെ ആ പച്ച മാംസത്തിന്റെ മേൽ അവർ ടയറുകൾ കൂട്ടിയിട്ട് തീ കൊളുത്തി അവരെ കൊന്നു കളയുകയാണ്. പ്രവാചകൻ എന്നെ ആരോപിച്ച് ലോകത്തിൽ കൊല്ലപ്പെടുന്ന അനേകരുണ്ട്. പാകിസ്ഥാൻ പോലുള്ള ഇസ്ലാമിക രാജ്യങ്ങളിൽ അതൊരു നിരന്തര സംഭവമാണ്. അയൽവാസികൾ തമ്മിലുള്ള വെറും വാക്ക് തർക്കങ്ങൾ പോലും പലപ്പോഴും, എതിർഭാഗത്തുള്ളയാൾ ഒരു ക്രിസ്ത്യാനിയാണെങ്കിൽ പലപ്പോഴും അത് അവസാനിക്കുന്നത് ഒരു പ്രവാചക നിന്ദയുടെ പേരിലാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു പൊതു ടാപ്പിൽ വെള്ളം എടുക്കാൻ സ്ത്രീകൾ വന്നപ്പോൾ അവിടെ എന്താ ഏതോ ഒരു വാക്ക് തർക്കത്തിൽ ഒടുവിൽ എതിർപക്ഷത്തിരിക്കുന്നയാള് ഒരു ക്രിസ്ത്യാനിയാണെന്ന് മനസ്സിലായപ്പോ പ്രവാചക നിന്ദയെ ആരോപിച്ചാണ് ആ സഹോദരി അറസ്റ്റ് ചെയ്യപ്പെട്ട് വർഷങ്ങളോളം ജയിലാക്കപ്പെട്ട സംഭവങ്ങളൊക്കെ നമ്മൾ വായിച്ചതാണ്. അപ്പൊ ഈ പ്രവാചക നിന്ദ എന്ന് പറയുന്ന ഒരു വിഷയം വളരെ ആസൂത്രിതമായിട്ട് തന്നെ അവര് ഇതര മതസ്ഥരെ കൊന്നൊടുക്കാനായിട്ട് മുൻപോട്ട് വയ്ക്കുന്ന ഒരു വലിയ വിഷയമാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഈ സഹോദരി കൊല്ലപ്പെട്ടു, തുടർന്ന് പോലീസ് രണ്ടുപേരെ അറസ്റ്റ് ചെയ്തതായിട്ട് നമുക്ക് കാണാം. തുടർന്ന് അവിടെ സംഭവിച്ചത് വളരെ അതിനേക്കാളും ഭയാനകമായ കാര്യമാണ്. ഇസ്ലാമിക സുഹൃത്തുക്കൾ അല്ലെങ്കിൽ ഇസ്ലാമിക തീവ്രവാദികൾ അവര് പൊതുനിരത്തിൽ അഴിഞ്ഞാടുകയാണ്. അവിടെ രണ്ട് പള്ളികൾ അവരാക്രമിച്ച് തീവച്ചതായിട്ട് നമുക്ക് വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. ഇസ്ലാമികേതര കടകൾ അവർ കൊള്ളയടിച്ചു, റോഡുകൾ ഉപരോധിച്ചു, പ്രതികളെ മോചിപ്പിക്കാനായിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് അവർ മാർച്ചുകൾ നടത്തി. അവര് ഭയങ്കരമായിട്ടുള്ള രീതിയിലുള്ള ആക്രമണങ്ങൾ അവരഴിച്ചുവിട്ടു. അതേസമയം വിശ്വാസികളോട്, ക്രൈസ്തവ വിശ്വാസികളോട് സംയമനം പാലിക്കണമെന്നും നിങ്ങൾ ആരും തിരിച്ചൊന്നും പ്രതികരിക്കരുതെന്നും പറഞ്ഞ ബിഷപ്പിനെ അവർ ആദ്യം ആക്രമിച്ചു. അതാണ് ഇതിൽ ഏറ്റവും വലിയൊരു കാര്യം എന്ന് മനസ്സിലാക്കേണ്ടത്. ക്രിസ്ത്യാനികളോട് നിങ്ങൾ ആരെയും ആക്രമിക്കരുത്, പ്രത്യാക്രമണം നടത്തരുത്, സമാധാനത്തിന്റെ ബാധ സ്വീകരിക്കണം, നിങ്ങൾ സംയമനം പാലിക്കണം എന്ന് പറഞ്ഞ ബിഷപ്പിനെയും അവർ ആക്രമിച്ചു. അങ്ങനെ ഈ ഒരു സംഭവത്തോടുകൂടെ വളരെ വലിയൊരു ലഹളയാണ് അവിടെ നടന്നത്. അനേകം ക്രൈസ്തവ കുടുംബങ്ങളും കടകളും ഒക്കെ അവിടെ കൊള്ളയടിക്കപ്പെടുകയും ഈ തക്കത്തിൽ തന്നെ അനേകം ക്രൈസ്തവ പീഡനങ്ങൾ തുടർന്ന് നടക്കുകയും ചെയ്തു. എന്നാൽ എനിക്ക് ഏറ്റവും അതിൽ വളരെ സന്തോഷം തോന്നിയ ഒരു കാര്യം, അതേസമയം ഈ ദബോറ സാമുവൽ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ മാതാപിതാക്കൾ അവർ കുറച്ച് ആൾക്കാരെയൊക്കെ കൂട്ടിച്ചേർത്ത് പ്രത്യാക്രമണം നടത്താനോ തങ്ങളെ മകളെ ഇല്ലാതാക്കിയവരെ കൊന്നുകളയാനോ ഒന്നും പോകാതെ അവർ പറഞ്ഞത് ഞങ്ങളെല്ലാം ദൈവത്തിന്റെ കരങ്ങളിൽ ഞങ്ങൾ ഏൽപ്പിക്കുന്നു എന്നാണ്. ഞങ്ങളുടെ മകൾ കൊല്ലപ്പെട്ടു, അവളെ കല്ലെറിഞ്ഞു കൊന്നു, അവളെ തീവച്ചു, അവളുടെ ശരീരത്തെ കത്തിച്ചാമ്പലാക്കിയെങ്കിലും ഞങ്ങളെല്ലാം ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു എന്നുള്ള ആ ദൈവസ്നേഹത്തിന്റെ വാക്കുകളാണ് ആ മാതാപിതാക്കളിൽ നിന്ന് വന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്താണ് ഇവർ ഇതിനെ പ്രേരിപ്പിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം. ഇതിന്റെ സൂചനകൾ കേരളത്തിൽ കഴിഞ്ഞ നാളുകൾ നൽകി തന്നതാണ്. പ്രവാചകൻ നിന്നെ ആരോപിച്ച് ജോസഫ് മാഷിന്റെ കൈവെട്ടിയതിലൂടെ കേരളത്തിലും ഞങ്ങൾക്കിത് ചെയ്യാൻ സാധിക്കുമെന്ന് അവർ തെളിയിച്ചതാണ്. അപ്പൊ ഇതൊരു ഉദാഹരണമാണ്. എന്തുകൊണ്ടാണ് ഇവരിതിനെ പ്രേരിപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ, എനിക്ക് ഇസ്ലാമികമായിട്ടുള്ള വിഷയങ്ങളെ കുറിച്ച് അഗാധമായ പാണ്ഡിത്യം അറിവൊന്നും എനിക്കില്ലെങ്കിൽ പോലും ഈ സഹോദരിയുടെ വിഷയത്തിൽ വളരെ വേദന തോന്നി, വളരെ പ്രയാസം തോന്നി. നമ്മുടെ കേരളത്തിലും അതിന്റെ സൂചനകൾ അവർ നൽകി കഴിഞ്ഞു. അതിനവരെ പ്രേരിപ്പിക്കുന്നത് അവരുടെ കയ്യിലിരിക്കുന്നവരുടെ മതപുസ്തകമാണ്. ഖുറാൻ 5:33 പറയുന്നു, അള്ളാഹുവിനോടും അവന്റെ ദൂതനോടും പോരാടുകയും ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നവർക്കുള്ള ശിക്ഷ
അവർ കൊന്നൊടുക്കപ്പെടുകയോ ക്രൂശിക്കപ്പെടുകയോ അവരുടെ കൈകളും കാലുകളും എതിർവശങ്ങളിൽ നിന്നായി മുറിച്ചു കളയപ്പെടുകയോ നാട് കടത്തപ്പെടുകയോ ചെയ്യുക മാത്രമാകുന്നു. അവരെ ഉറ്റ സുഹൃത്തിനെ പോലും കല്ലെറിഞ്ഞ് ചുട്ടു കൊന്നു കളയാൻ അവരെ പ്രേരിപ്പിച്ചത് ഇതുപോലൊരു മതപുസ്തകമാണ്. ഇപ്പൊ ഇതുപോലൊരു മതപുസ്തകം തലക്കകത്ത് തിരികെ കയറ്റി നമ്മുടെ കൊച്ചു കേരളത്തെ ഇതുപോലൊരു താലിബാനോ നൈജീരിയ പോലെയൊക്കെ ആക്കുവാൻ ശ്രമിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ ഇവിടെ ഉണ്ടെന്നുള്ളതിന് യാതൊരു സംശയമില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ് സോഷ്യൽ മീഡിയയിലൂടെ കൊച്ചു പിള്ളേർ പോലും മതഭ്രാന്തന്റെ വാചകങ്ങൾ ഇങ്ങനെ മുഴക്കിക്കൊണ്ട് പോലീസുകാരെ നോക്കി നിൽക്കുമ്പോൾ പോലും ഒരു മടിയും കൂടാതെ പൊതുനിരത്തിൽ ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കത്തക്കവണ്ണം നമ്മുടെ കേരളം എങ്ങോട്ടാണ് യാത്ര ചെയ്യുന്നതെന്ന് നമ്മൾ അറിയുക, മനസ്സിലാക്കുക. കർത്താവ് നിമിത്തം അല്ലെങ്കിൽ യേശുവിനെ ഏറ്റുപറഞ്ഞ നിമിത്തം പ്രവാചകൻ തന്നെ ആരോപിച്ച് കൊല്ലപ്പെട്ട ആ സഹോദരിയുടെ വിഷയത്തെ നമ്മൾ ഈ സമയത്ത് ഓർക്കുക. തുടർന്നുള്ള ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ കുറിച്ച് പ്രിയ സഹോദരങ്ങൾ സംസാരിക്കാൻ നമ്മുടെ കൊടുത്തോട്ടം ഭാഷ വന്നിട്ടുണ്ട്, സ്വാഗതം ചെയ്യുന്നു. തുടർന്നുള്ള നമ്മുടെ ഈ വിഷയത്തെ സംബന്ധിച്ച് പ്രിയ ദേവദാസന്മാരിൽ നിന്നോടെ നമുക്ക് കേൾക്കാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുക. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. കൊടുത്തോട്ടം ഭാഷ ഈ വിഷയത്തെ കുറിച്ച് ഒന്ന് സംസാരിക്കുകയാണെങ്കിൽ സന്തോഷം. ഈ വിഷയത്തിലേക്ക് വരുമ്പോ എന്റെ മനസ്സിൽ ഇപ്പോൾ ഓടിയെത്തുന്ന ഒരു വിഷയം ദെബോറ സാമുവേലിന്റെ കൊല, അത് ഒരു ഒറ്റപ്പെട്ട പ്രശ്നമല്ല. ഇത് ഒരു ശരിയത്ത് ബോധത്തിൻ്റെ 6-ാം നൂറ്റാണ്ടിലെ കാട്ടറബി ജീവിതത്തിൻ്റെ സമാനമായൊരു സംസ്കാരത്തെ ഒന്നുകൂടെ നമുക്ക് പുനരാവിഷ്കരിക്കണം എന്നുള്ള ഒരധമ ബോധത്തിൻ്റെ ഇരയാണ് ഈ കുട്ടി. അവള് എന്ത് അനീതിയാണ് സമൂഹത്തോട് ചെയ്തതെന്ന് പറയാനുള്ള ബാധ്യത ഇവർക്കുണ്ടാകേണ്ടതാണ്. നിങ്ങൾ എവിടെയെങ്കിലും ഈ മതേതരവാദികൾ എന്ന് ഇന്ന് വീമ്പിളക്കുന്ന ഈ കക്ഷികൾ ആരെങ്കിലും ഇത് ചർച്ച ചെയ്ത് കേട്ടോ? എന്തുകൊണ്ട് പറ്റുന്നില്ല? ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മുടെ നാട്ടിലെ മുസ്ലിം ലീഗ് അടക്കമുള്ള സംഘടനകൾ ഇത് ആസ്വദിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. നിസാരം എർദോഗൻ എന്ന് പറഞ്ഞൊരു മതഭ്രാന്തൻ, അദ്ദേഹം ഒരു ക്രൈസ്തവ പള്ളി വർഷങ്ങൾക്കപ്പുറത്തുണ്ടായിരുന്നത് പിടിച്ചെടുക്കുന്നു. പിടിച്ചെടുത്ത് അത് മുസ്ലിം പള്ളിയാണ് എന്ന് അവിടുത്തെ കോടതി വിധിയിടുന്നു. അവിടത്തെയൊക്കെ കോടതി എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാവുന്ന കാര്യമുള്ളൂ, കാരണം അത് മതകോടതിയാണ്. മദ്രസായി പഠിച്ച കക്ഷികൾ അവിടെ പോയിട്ട് ഇരിക്കുന്നത്. അവിടുത്തെ നിയമം എന്ന് പറഞ്ഞാൽ മദ്രസയിലെ നിയമങ്ങളാണ്, അത് പഠിച്ചവൻ്റെ വിധിയാണ്, അതവിടെ നിൽക്കട്ടെ. ഈ വിധി ഇനി അവിടെ ഒരു പള്ളി പിടിച്ചെടുത്തു, ആ പള്ളി പിടിച്ചെടുത്തത് സ്വാഭാവികമായിട്ട് അങ്ങനെ സംഭവിച്ചോട്ടെ, നിരാശാജനകമെങ്കിലും ഇത് അവലപിച്ചുകൊണ്ടൊരു ക്രൈസ്തവ ശബ്ദമൊന്നും ഇവിടെ വന്നില്ല പള്ളി പിടിച്ചെടുത്തത്. കാരണം അവരുടെ രാജ്യത്ത് ഇതൊക്കെ നടക്കൂ എന്നറിയാം, അത് പോകട്ടെ. പക്ഷെ ആവേശം കൊണ്ടൊരാളാരറിയണ്ടേ? ഇന്നത്തെ മുസ്ലിം ലീഗിൻ്റെ നേതാവ് സാദിഖലി തങ്ങളാണ്. ഈ സാദിഖലി തങ്ങളെ ഇടതുപക്ഷവും വലതുപക്ഷവും പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നത് ഭയങ്കര മതേതരവാദിയായിട്ടാണ്. എനിക്കറിയില്ല, ഈ മുസ്ലിം ലീഗിലെ നേതാക്കന്മാരെ കുറിച്ച് പറയുമ്പോഴെല്ലാം നമ്മുടെ രാഷ്ട്രീയക്കാർക്കെല്ലാം ഭയങ്കര നാവാണ്. അവർ പറയും ഇത് ഭയങ്കര മതേതര പാർട്ടിയാണ്. അതെങ്ങനെയാണ് ഞാൻ ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് പാർട്ടിയിൽ നിന്ന് ഒരു പാർട്ടി ഉണ്ടാക്കിയിട്ട് മതേതരനാകാൻ പറ്റുമോ? നിങ്ങളൊന്ന് പറയും എങ്ങനെ സാധിക്കുമെന്ന്. അത് മതേതരം ആണ് എന്ന് ഇവരെ വാഴ്ത്താൻ വേണ്ടിയിട്ട് ആളുകൾ മത്സരിക്കുന്നു. തങ്ങൾ കുടുംബമേ മതേതരമാണെന്നാണ് പറയുന്നത്. ഇനിവേ ഈ എർദോഗന്റെ ഈ ചെയ്തിയെ ആഘോഷിച്ചുകൊണ്ട് ചന്ദ്രികയിൽ ഒരു ലേഖനം എഴുതുകയാണ് ഈ സാദിഖലി. സത്യത്തിൽ ക്രൈസ്തവരും മുസ്ലിങ്ങളും തമ്മിലുണ്ടായിരുന്ന ബന്ധത്തിനുള്ളിൽ കനത്ത വിള്ളൽ വീഴാൻ ഇത് കാരണമായി. പിന്നെ സാദിഖലി ഒരു ക്രിസ്മസ് കേക്കും ഒക്കെ ആയിട്ട് പാമ്പളാനി അച്ഛനോ മറ്റോ കാണാൻ പോയിട്ടുണ്ട്, അവിടെ പോയി സംസാരിച്ചിട്ടൊക്കെ ഉണ്ടെന്നുള്ള ശരിയാണ്. പക്ഷെ ആ കേക്ക് പോരായിരുന്നു ഇവരെ തമ്മിൽ, സമൂഹത്തെ തമ്മിൽ യോജിപ്പിക്കാൻ. അപ്പം ഏതായാലും ഇപ്പോൾ ഈ പെൺകുട്ടിയോട് ചെയ്തതിനെ കുറിച്ച് നിങ്ങളൊരു മുസ്ലിമിനോട് ചോദിക്കുക, മോശമായി പോയി എന്നേ അവർ പറയത്തുള്ളൂ. പക്ഷെ ഇതിനപ്പുറത്തേക്ക് ഒരു ശബ്ദം ഇവരിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട. ഇതിപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു മുസ്ലിം ഇങ്ങനെ കൊല ചെയ്യപ്പെട്ടെങ്കിൽ ഇതുപോലെ ഞാൻ റൂമിടുമായിരുന്നു തീർച്ചയായിട്ടും. അത് രാഷ്ട്രീയ കൊലപാതകമല്ല, കാരണം ഈ രാഷ്ട്രീയ കൊല കൊണ്ടും കൊടുത്തും പോകുന്ന പരിപാടി ആയതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഒന്നിനെയും സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല രാഷ്ട്രീയ കൊലയ്ക്കകത്ത്. ഉദാഹരണം സി പി എമ്മുകാരൻ ഒരുത്തനെ കൊന്നു, നമുക്ക് വൈകിട്ടൊരു റൂമിടാം, സി പി എം കൊല നടത്തുന്ന പാർട്ടിയാണ്. ഇങ്ങനെ നടത്തണമെന്നുണ്ടെങ്കിൽ ഈ ഈ കൊന്നവനും ചത്തവനും ഒക്കെ ഏതാണ്ട് കണക്കാണ്. ഇവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടും കൊടുത്തും ചിലരെ ഒഴിച്ചാൽ, ചില കൊച്ചു പിള്ളേരുണ്ട് അഭിമന്യുവിനെ പോലൊക്കെയുള്ള ചില പിള്ളേരുണ്ട്, അവരെ ഒഴിച്ചാൽ ബാക്കി ഈ കക്ഷികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചെയ്യുന്നുണ്ട്.
എന്നാൽ ഇന്നിപ്പോൾ ഒരു ഹിന്ദുവോ അല്ലെങ്കിൽ മറ്റാരെങ്കിലുമോ ഈ വിധത്തിൽ ഒരു ജനക്കൂട്ട വിചാരണയ്ക്ക് വിധേയനായിട്ട് മരിച്ചാൽ നമ്മൾ തീർച്ചയായിട്ടും ഒരു അനീതി എന്ന നിലയിൽ റൂമിടുകയോ ചർച്ച ചെയ്യുകയോ അഭിപ്രായം പറയുകയും പക്ഷെ സൂടാപ്പികളുടെ ഏത് ഗ്രൂപ്പിലാണ് ഇതിനെ അപലപിച്ചത്. നീ ചർച്ചയ്ക്ക് ഇവർ വന്നാൽ പറയും അത് തെറ്റാണ് അതല്ല ഇസ്ലാം എന്നൊക്കെ പറയുമെങ്കിലും ഉള്ളിൽ ഇവർ ആനന്ദിക്കുകയാണ് ഇത്തരം കാര്യങ്ങളിൽ. അപ്പം അതിൻ്റെ മറ്റൊരു ഉദാഹരണമാണ് നമ്മുടെ ജോസഫ് മാഷിൻ്റെ കൈവെട്ടുന്ന സമയത്ത് ഈ കൈവെട്ടു കേസിലെ പ്രതികളെക്കുറിച്ച് ഇപ്പോഴൊരു റൂമിട്ട ഇവരെല്ലാം വന്നിട്ട് പറയും ആരും ഒരു സംഘടനയും അതിനെ അനുകൂലിച്ചില്ല അതിനെല്ലാവരും എതിർത്തു. പക്ഷേ ആ പുള്ളി അവിടെ വമ്പിച്ച ഭൂരിപക്ഷത്തോടെ ജയിച്ചു തദ്ദേശ സ്വയംഭരണ വാർഡിൽ. അപ്പോൾ അതെല്ലാം ഈ പാർട്ടിക്കാരല്ല മറിച്ച് ഇവൻ ചെയ്ത പ്രവൃത്തിയോട് അത്ര സുഖം ഇവർ ആസ്വദിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് ഈ പ്രവണത. ഇനി മറ്റൊരു കാര്യം, ഈ അടുത്ത ദിവസം ആലപ്പുഴ ടൗണിലൂടെ ഒരു പ്രകടനം പോകുന്നു. ആ പ്രകടനത്തിൽ ഒരു കൊച്ചുകുട്ടി, അവന് കൂടിയ ഒരു 10 വയസ്സിൽ കൂടിയില്ല, കാരണം അവനെ എടുത്ത് നമ്മുടെ തോളിൽ വെക്കണം. അങ്ങനെ തോളിൽ വെച്ചുകൊണ്ടാണ് ഒരു മനുഷ്യൻ പോവാണ്, അവൻ്റെ രക്ഷകർത്താവ് ആരെങ്കിലും ആയിരിക്കാം അല്ലെ ഫ്രണ്ട് ആരെങ്കിലും ആയിക്കോട്ടെ. അപ്പോൾ ഈ തോളിലിരുന്നു കൊണ്ട് ഈ പയ്യൻ വിളിക്കുന്ന മുദ്രാവാക്യം നിങ്ങൾ കേട്ടുകാണും. ഞാനതേപ്പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, നാളെ 4 മണിയോടെ അത് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് IBTയുടെ യൂട്യൂബ് ചാനലിൽ അത് കാണാം. ഞാൻ ഈ മുദ്രാവാക്യമൊക്കെ ഇട്ടിട്ടുണ്ട് അതിനകത്ത്. ഈ മുദ്രാവാക്യത്തിൽ ഈ പയ്യൻ പറയുന്നത് അരിയും പൂവും കരുതി വെക്കാനോ അരിയും മലരും കരുതി വെക്കുക വീട്ടിൽ, അരിയും മലരും കരുതി വെക്കുക കുന്തിരിക്കം കരുതി വെക്കുക, എന്നിട്ട് ഒന്നുകൂടെ പറയുകയാണ് മര്യാദയ്ക്ക് ജീവിച്ചാൽ നമ്മുടെ നാട്ടിൽ ജീവിക്കാം. എന്നിട്ട് ഈ മര്യാദയ്ക്ക് ഒരു താക്കീതാണ് ഈ കൊടുക്കുന്നത്. നമ്മുടെ നാട്ടിൽ കേൾക്കാത്ത ഒരു ശബ്ദമാണ് ഇത്തരത്തിൽ ഉള്ളൊരു താക്കീത്. അപ്പം മര്യാദയ്ക്ക് ജീവിക്കുക എന്നതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് രാജ്യത്തൊരു ഭരണഘടനയുണ്ട്, ആ ഭരണഘടന അനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ്, അതാണ് മര്യാദ. ആ ഭരണഘടന ലംഘിച്ചാൽ ഞാൻ ശിക്ഷിക്കപ്പെടും. പക്ഷെ ആ ശിക്ഷയ്ക്ക് പോലും ഈ തെറ്റിൻ്റെ ഗൗരവം പോലെയാണ്. ഞാൻ ഭരണഘടനയിലെ ചില വകുപ്പുകൾ ലംഘിച്ചു, അതെനിക്ക് ശിക്ഷ കിട്ടും. പക്ഷെ അത് ഇന്ത്യ ജീവിക്കണ്ട എന്ന് എന്നോട് പറയല, ഇന്ത്യ ജീവിക്കണ്ടെന്ന് ഒരു വിധത്തിലും രാജ്യം എന്നോട് പറയല. പകരം ഏറ്റവും വലിയ തെറ്റ് ചെയ്താൽ എന്നെ വധശിക്ഷയ്ക്ക് വിധേയനാക്കും. അത് തന്നെ ഒത്തിരി പഠിച്ചിട്ടാണ്, റെയറസ്റ്റ് ഓഫ് റെയർ അങ്ങനെയുള്ള കേസിൽ, അങ്ങനെയുള്ള കൊലയിലാണ് കേട്ടോ റെയറസ്റ്റ് ഓഫ് റെയർ, പിന്നെ നമ്മുടെ രാജ്യത്തെ ഒറ്റിക്കൊടുക്കുന്നത് ഇങ്ങനെയൊക്കെ ഉള്ള സ്ഥിതിയിലാണ്. ചാരപ്പണിയൊക്കെ ചെയ്താലാണ് നമ്മൾക്ക് ഈ വധശിക്ഷ വിധിക്കുന്നത്. അപ്പോൾ വധശിക്ഷ തന്നെ വളരെ കുറച്ചേ നമ്മുടെ നാട്ടിലുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊള്ളണം. പക്ഷെ ജീവിക്കണ്ട നമ്മളോട് ആരും പറയല, മറിച്ചും മര്യാദയ്ക്ക് ജീവിച്ചാൽ ഈ രാജ്യത്ത് ജീവിക്കാം. കോടതിക്ക് പോലും ഇല്ലാത്തൊരധികാരമാണ് ഈ മനുഷ്യൻ്റെ ചുമലിരുന്നു കൊണ്ട് ഒരു കൊച്ചുകുട്ടി പ്രയോഗിക്കാൻ ശ്രമിക്കുന്നത്. ആ കുട്ടിയെ ഞാനൊന്നും മോശം പറയുന്നില്ല, ആ മോനെ എഴുതി പഠിപ്പിച്ച കാര്യം അവനത് ആവേശത്തോടെ പറയുന്നു. ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ അവനൊരാവേശമായി, അപ്പോൾ അവനത് എടുത്ത് തട്ടുന്നു, മറ്റുള്ളവർ ഇത് ഏറ്റു പറഞ്ഞു പോകുന്നു. അല്ല, അവനൊരു ദിവസം കൊണ്ട് എഴുതി ഉണ്ടാക്കിയ മുദ്രാവാക്യം അല്ലെങ്കിൽ അവൻ ഹൃദയത്തിൽ സൂക്ഷിച്ച ഒരു കാര്യം എടുത്തു പറയല്ല. അരിയും മലരും കരുതി വെക്കുന്ന ആരാണ്? നമ്മുടെ രാജ്യത്തിലെ ഹിന്ദു സഹോദരന്മാർ അവരുടെ വീട്ടിലെ ആളുകൾ മരിക്കുമ്പോൾ ഉദകക്രിയ ചെയ്യുക, അതായത് ബലിയിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു കർമ്മമുണ്ട്. അത് ഈ ഭൗതിക ശരീരമെടുത്ത് ചിതയിലേക്ക് വെക്കുന്നതിന് മുമ്പോ കുഴിച്ചിടുകയാണെങ്കിൽ അതിന് മുമ്പോ ചെയ്യുന്ന ഒരു രീതിയാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇത് ലക്ഷ്യമിട്ടത്, ആദ്യത്തെ വാക്ക് ലക്ഷ്യമിട്ടത് ഈ രാജ്യത്തിലെ ഹിന്ദുക്കൾ കരുതിയിരിക്കുക, നിങ്ങളുടെ വീട്ടിൽ അരിയും ഇതും കരുതി വെച്ചോണം, ഞങ്ങൾ തട്ടും. എന്നിട്ട് പറയുക കാലൻ വരുന്നുണ്ട്, നിങ്ങളുടെ കാലൻ. ഈ കാലൻ എന്നൊരു പ്രയോഗം സത്യത്തിൽ ആ പയ്യൻ പറഞ്ഞൊരു തെറ്റല്ല, വാസ്തവത്തിൽ അത് തന്നെയാണ് ഈ വിശ്വാസം. ഇത് കാലനാണ്, ഞങ്ങളും അതാ വർഷങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത്, ഇത് കാലനാണ്, ഇത് ഭീകരമാണ്, ഇത് ശരിക്കുമുള്ള മനുഷ്യരാശിയുടെ മുഴുവൻ അന്ധകനാണ്, അതിൽ നമുക്ക് തർക്കമൊന്നുമില്ല. ആ പയ്യൻ പറഞ്ഞത് നേരാണ്. രണ്ടാമത് കുന്തിരിക്കം, ഈ കുന്തിരിക്കം എന്താണ്? അത് ക്രൈസ്തവ സമൂഹത്തിലെ ഒരു വിഭാഗം, പ്രബലരായ ഒരു സമൂഹം, അവരുടെ ആത്മീയ കാര്യങ്ങളിൽ ഉപയോഗിക്കുന്ന ഒരു ശുദ്ധീകരണ ഒരു പെർഫ്യൂമാണ് ഒരു തരം. നമുക്കറിയാമല്ലോ ബൈബിളിലും അതേക്കുറിച്ച് പരാമർശം ഇഷ്ടം പോലെയുണ്ട്. വിശേഷിച്ച് ഈ മരണസ്ഥലത്ത് ഈ കുന്തിരിക്കത്തിൻ്റെ പ്രയോഗമുണ്ട്. പള്ളിയിലും ഈ ഭവനത്തിലും ഒക്കെ കുന്തിരിക്കം, അതിൻ്റെ പുക, ആ ധൂമം, അത് പോയിക്കുന്ന പരിപാടിയുണ്ട്. അപ്പോൾ ഇത് കരുതി വെക്കാൻ പറയുന്നതും ക്രൈസ്തവനെ തട്ടും എന്ന ലക്ഷ്യത്തിലാണ്. അപ്പോൾ എന്നാൽ വേറൊരു പദം ഇവിടെ കേൾക്കുന്നുമില്ല. എന്താണെന്ന് വെച്ചാൽ മര്യാദയ്ക്ക് ജീവിക്കാത്ത ഈ രണ്ടു കൂട്ടരേ ഉള്ളൂ, മറ്റൊരു മര്യാദയ്ക്കാ ജീവിക്കുന്നത്, അതുകൊണ്ട് അങ്ങോട്ട് പോകുന്നില്ല ശബ്ദം. അവിടെയാണ് ഇവർക്കിടയിലെ ഐക്യത നമ്മൾ കാണേണ്ടത്. അല്ല എങ്കിൽ മര്യാദയ്ക്ക് ജീവിക്കാത്ത മറ്റുള്ള മനുഷ്യരോട് മര്യാദ എന്ന് പറഞ്ഞാൽ എന്താ ഞാൻ പിന്നെ പറയാം. ഇവിടെ ഈ പയ്യൻ ഉയർത്തുന്ന രാഷ്ട്രീയത്തിൻ്റെ
പിന്നാമ്പുറ രഹസ്യം പഠിക്കുക. ഇവിടെ മര്യാദ എന്നതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട എന്താണെന്നറിയണ്ടേ, ഭരണഘടന പാലിച്ചു പോയില്ലേ ഈ പയ്യൻ തട്ടുവെന്നോ അല്ലെങ്കിൽ കൂടെ വരുന്ന ആളുകൾ കൊല്ലുമെന്നോ അല്ല പറഞ്ഞു വരുന്നത്. മറിച്ച് ഇവരുടെ ഒരു രാഷ്ട്രീയമുണ്ട്, ആ രാഷ്ട്രീയം പോലെ മറ്റുള്ളവർ ആ രാഷ്ട്രീയത്തിൻ്റെ പ്രചരണ പരിപാടികളും രീതികളും അവരുടെ തലവെട്ടും കൈവെട്ടും ഈ ആക്ഷനുകൾ കാണുമ്പോൾ നിശബ്ദരായി സഹിച്ചു കൊള്ളണം. അല്ലെങ്കിൽ അവർ ആരെയും വിമർശിച്ചുകൊണ്ടായിരിക്കും, തിരിച്ച് അവരുടെ വിശ്വാസത്തെ വിമർശിക്കാൻ വന്നാൽ അവർ തട്ടും. ഇതാണ് ഈ മര്യാദ. ചുരുക്കി പറഞ്ഞാൽ പാകിസ്ഥാനിൽ ക്രിസ്ത്യാനികളുണ്ട്, ഉണ്ടായിരുന്നു, അതിൻ്റെ അംഗസംഖ്യ കുറയുന്നുണ്ട്. സൗദി അറേബ്യയിൽ നമ്മുടെ ആളുകൾ ജോലിക്ക് പോയിട്ടുണ്ട്, അവർക്ക് ആരാധനാ സ്വാതന്ത്ര്യം ഇല്ല. അപ്പോൾ പാകിസ്ഥാനിലുമൊക്കെ എങ്ങനെ ഹിന്ദു ജീവിക്കണം, എങ്ങനെ ക്രിസ്ത്യാനി ജീവിക്കണം, അതുപോലെ കേരളത്തിൽ ജീവിച്ചു കൊള്ളണം, ഇല്ലെങ്കിൽ കാലൻ വരുന്നുണ്ടെന്നാണ് ഈ പറഞ്ഞു വരുന്നത്. ഇവിടെ വേറൊരു കാര്യം കൂടെ ചേർത്ത് വായിക്കേണ്ടതാണ്. ഈ കുട്ടിക്കെതിരെ ബാല അവകാശ കമ്മീഷനോ ഏതാണ്ട് ഒരു കമ്മീഷൻ നോട്ടീസ് ഇട്ടിട്ടുണ്ടെന്നാണ്. ഈ കുട്ടിയെ കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുക്കാൻ ആരാണ് പറഞ്ഞിട്ടേക്കുന്നത്? അവിടുത്തെ പോലീസിനോട്, വസ്തു പാർട്ടികളാണ്. അന്വേഷിച്ച് കറക്റ്റ് റിപ്പോർട്ട് കൊടുക്കും. റിപ്പോർട്ട് കൊടുത്താൽ ഉടനെ ഒരു ചുക്ക് കൂടെ സംഭവിക്കാൻ പോകുന്നില്ല. ഏതായാലും ഞാൻ ഈ ക്ലബിലിരുന്നുകൊണ്ട് അങ്ങനെ പറയുന്നത് നിങ്ങളുടെ ഇൻ്റഗ്രിറ്റിക്കൊന്നൊരു പ്രശ്നമാകണ്ട. ഞാൻ സ്വതന്ത്രമായി ഇത്തരം അഭിപ്രായം പറയുന്ന ഒരാളാണ്. അപ്പം നമ്മുടെ രാജ്യത്ത് ഇതൊന്നും നിഷ്പക്ഷമായിട്ട് പോകുന്നു എന്ന് കരുതേണ്ട. വിശേഷിച്ച് ഭരണകൂടം ഒട്ടും നിഷ്പക്ഷപരമല്ല. എതിർഭാഗത്ത് ഇത്തരം സുഡാപ്പികളാണെങ്കിൽ അവർക്ക് വേണ്ട എല്ലാ സഹായവും എത്തിച്ചു കൊടുക്കും. നിങ്ങൾ അലച്ചു നോക്കണം, ഇത്തരം ഒരു റാലിക്ക് പെർമിഷൻ കൊടുത്ത ഭരണകൂടത്തിന് ഉത്തരവാദിത്തമുണ്ട്. ഇത് ആരാണെന്ന് കണ്ടുപിടിക്കാനും ഈ ബാലാവകാശവും ഇതിനു മുമ്പ് ഈ ബാലാവകാശ കമ്മീഷൻ ഇടപെട്ട് ഞാൻ കണ്ടത് കോടിയേരിയുടെ വീട്ടിൽ പോലീസ് റെയ്ഡിങ് ചെല്ലുമ്പോൾ കൊച്ചിന് ബിസ്ക്കറ്റും പാലും ഒന്നും കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് അവിടെ നോട്ടീസ് അയക്കാനായിരുന്നു. പിന്നീട് ഇങ്ങനെ ഒരു ബാലാവകാശ കമ്മീഷൻ ഉണ്ടെന്ന് കേൾക്കുന്നത് ഇപ്പോൾ ഈ ഒരു പരിപാടിക്കകത്താണ്. അത് എത്ര സമ്മർദ്ദം കഴിഞ്ഞപ്പോഴാണ്. അപ്പോൾ ഇനി എന്തിനാണാവോ ഇങ്ങനെ ഒരു അന്വേഷണമൊക്കെ വെച്ച് പ്രഹസനം കാണിക്കുന്നത് നമുക്കറിയില്ല. ഇനി മറ്റൊന്ന്, ഈ കുഞ്ഞിനെ ശിക്ഷിക്കണമെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. കൊച്ചുകുട്ടി, അവനെന്ത് പിഴച്ചു? ഇതിൻ്റെ പിന്നിലെ ഒരു രാഷ്ട്രീയമാണ് നമ്മുടെ രാജ്യം ചർച്ച ചെയ്യേണ്ടത്, അതാണ് പഠിക്കേണ്ടത്. ഇന്ന് ഞാൻ ചാനലുകളൊക്കെ ശ്രദ്ധിച്ചു, ഇത് ചാനലുകൾ വല്ലതും ചർച്ച ചെയ്യുന്നുണ്ടോ? അപ്പോൾ ഇത് ചാനൽ ചർച്ചയ്ക്ക് ആകെപ്പാടെ കണ്ടത് മാതൃഭൂമി കുറച്ചേറെ ഇത് ഒരു വിഷയമായിട്ട് എടുത്തില്ല, പി സി ഓറിജിൻ്റെ വിഷയം എടുത്ത് അതിനിടയ്ക്ക് ഇതൊന്ന് കയറി വരുമ്പോഴേക്ക് അതിലെ അവതാരകനായ വിനു മനഃപൂർവ്വം ഈ ഒരു വിഷയം വരാതിരിക്കാൻ സൂക്ഷിക്കുന്നു. വിനുവും പൊട്ടെ, അയാളുടെ പേര് അഭിലാഷ്, അദ്ദേഹം ഇത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം പെട്ടെന്ന് ശ്രമിച്ച് അതങ്ങ് മാറ്റുക. ഇവരെയൊക്കെ എന്തിനെയാണ് ഇവർ ഇത്ര ഭയപ്പെടുന്നത്? എന്താണ് ഇവരുടെയൊക്കെ ഇത്തരത്തിൽ മതേതരന്മാരെ നമ്മൾ ഗ്രഹിച്ചു പോയിരിക്കുന്ന ആളുകളുടെ പോലും മനസ്സെവിടെ ചെന്ന് നിൽക്കുന്നു എന്ന് മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ഇവിടെ കാണേണ്ടത് ഇതൊരു ആഗോള പ്രശ്നമാണ്, ഇതിന് യാതൊരു ശമനവും ഇല്ലാതെ ഇത് തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ കേരളം പോലെ വിദ്യാഭ്യാസപരമായിട്ട് സാമൂഹികമായിട്ട് ഒക്കെ വളരെ മുമ്പ് നിൽക്കുന്ന ഒരു നാട്ടിലെ പരിതസ്ഥിതി ഇതാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കോ. ഈ നൈജീരിയ ഒരിക്കൽ അതൊക്കെ വളരെ മനോഹരമായി പോയ രാജ്യങ്ങളായിരുന്നു, സമ്പദ് സമൃദ്ധിയുള്ള സ്ഥലമായിരുന്നു. അവിടെ മനുഷ്യർ സന്തോഷത്തിലും സമാധാനത്തിലും ഒക്കെ കഴിഞ്ഞു വന്നിരുന്നു. ഈ സ്ഥലങ്ങളുടെ മുഴുവൻ മഹത്വവും നശിപ്പിച്ചത് ഇത്തരത്തിൽ വാളിൻ്റെ തലയിൽ വാളിൻ്റെ കരുത്തിനാൽ വെട്ടിപ്പിടിച്ച് സാമ്രാജ്യം സ്വന്തമാക്കിയ റാഡിക്കൽ ഇസ്ലാമിൻ്റെ സ്ഥാപനത്തോടുകൂടിയാണ്. ഈ നാടിൻ്റെ പൂർവ്വചരിത്രമൊക്കെ പഠിച്ചാൽ മതി. ഈ മനോഹര സ്ഥലം ഇന്ന് നൈജീരിയ അടയാളപ്പെടുത്തുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാം. മതം തിന്ന് ജീവിക്കുന്ന മനുഷ്യനാണുള്ളത്, ആഹാരം വേണ്ട, അതിനപ്പുറത്ത് അവിടെ ആ രാജ്യം സാമൂഹികമായി പരിഷ്കരിക്കേണ്ട, വിദ്യാഭ്യാസ രംഗത്തും ഒക്കെ ആ രാജ്യം എവിടെയാണ് ചെന്ന് നിൽക്കുന്നത് എന്ന് നമ്മൾ ഓർത്താൽ മാത്രം മതി. അപ്പോൾ അതിൽ ഈ പ്രശ്നങ്ങളെയൊക്കെ ഉയർത്തിക്കാട്ടുന്ന ഒരു പ്രതീകമാണ് മരിച്ച ദെബോറ സാമുവൽ. ഏതായാലും ഈ പെൺകുട്ടിയുടെ ദാരുണമായ മരണത്തിൽ നമുക്കുള്ള അവളുടെ കഷ്ടതയും നമ്മളിപ്പോൾ ഐക്യദാർഢ്യവും വേദനയും ഒക്കെ പ്രഖ്യാപിച്ചെങ്കിലും അതൊന്നും അവളുടെ നഷ്ടത്തിന് തത്തുല്യമാവില്ല. ഇത് ദെബോറയ്ക്ക് മാത്രമല്ല, വളർന്നു വരുന്ന ഓരോ കുട്ടികൾക്കും ഓരോ മതേതര ബോധമുള്ള ഓരോ മക്കൾക്കും ഇത് നാളുകളിൽ സംഭവിക്കാവുന്നതേ ഉള്ളൂ. അതിനെതിരെ ഒന്നും ഫലപ്രദമായി ഒന്നും ചെയ്യാൻ ആ നൈജീരിയൻ ഭരണകൂടത്തിനോ ഒന്നും സാധിക്കില്ല. അവിടെ അറസ്റ്റുമൊക്കെ നടന്നിട്ടുണ്ട്, ഒക്കെ പ്രഹസനമാണ്, യാതൊരു ചുക്കോടെ വരാൻ പോകുന്നില്ല. ഇനിയും ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക, ലോകത്ത് ഇവിടെ പ്രതിഭാഗത്ത്, ഇപ്പോൾ അമേരിക്ക പോലുള്ള രാജ്യങ്ങളുണ്ട്, അവിടെ പോലും പ്രതിഭാഗത്ത് വരുന്നത് ഇത്തരത്തിലെ ഒരു എന്താ പറയുക ജിഹാദിയാണെങ്കിൽ പ്രത്യേകിച്ചൊരു നടപടിയൊന്നും വരാൻ പോകുന്നില്ല. അവർക്ക് അങ്ങനെ എന്തോ ഒരു മേധാവിത്വം ലോകത്ത് ഉറപ്പിച്ചെടുക്കാൻ സാധിച്ചു എന്നത് അവരുടെ ഒരു നേട്ടമായി ഞാൻ കരുതുന്നു. ഇവിടെയും പ്രത്യേകിച്ച് മാറ്റമൊന്നും വരാൻ പോകുന്നില്ല. പിന്നെ നമ്മുടെ മുമ്പിലുള്ള വഴിയെന്ന് പറയുന്നത് ദൈവാശ്രയ ബോധമുള്ളവരായി ജീവിക്കുകയും ഒപ്പം ഇത്തരം ആളുകളോട് ബോധവൽക്കരിക്കുക, ഇതൊന്നും ദൈവീകമല്ല എന്നുള്ള ആ യാഥാർത്ഥ്യത്തെ അവരെ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള കിട്ടുന്ന ഒരവസരവും കളയാതിരിക്കുക,
അത് മാത്രമേ നമ്മുടെ മുമ്പിൽ പോകാൻ കഴിയുള്ളൂ. താങ്ക് യു.